നമസ്കാരം, ഡോക്ടർ രാജശ്രീ സായ് തോട്ട്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അരി, ഗോതമ്പ് മുതലായിട്ടുള്ള നമ്മളെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ധാന്യങ്ങളെ പൊതുവെ എല്ലാവരും ഒഴിവാക്കി മില്ലറ്റ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിനൊരു കാരണം നമ്മുടെ ജീവിത രീതി തന്നെയാണ്. ശാരീരികമായ അധ്വാനം നമുക്ക് പൊതുവെ വളരെ കുറവാണ് ഇപ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിൽ ശരീരഭാരം കുറച്ച് അല്ലെങ്കിൽ ശരീരത്തിലെ കഫത്തിൻ്റെ അളവൊക്കെ കുറച്ച് കൊഴുപ്പ് കുറച്ച് ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ആഹാരമാണ് എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നല്ലത് എന്ന് ആളുകൾ കരുതുന്നു. അതുകൊണ്ടാണ് മില്ലറ്റ്സിന് ഇന്ന് ഇത്രയധികം പ്രിയമേറുന്നത്. ആയുർവേദത്തിൽ ഇത്തരം ധാന്യങ്ങളെ ഒരു പ്രത്യേക ഗണമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കുധാന്യം, തൃണധാന്യം, ക്ഷുദ്രധാന്യം എന്നിങ്ങനെയുള്ള പേരുകളിലാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇത്തരത്തിലുള്ള മില്ലറ്റ്സ് അറിയപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെൻറ് വരെ ഇപ്പോൾ മില്ലറ്റ്സിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു. 2023 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സായി യുണൈറ്റഡ് നേഷൻസ് വരെ അംഗീകരിച്ചു. മില്ലറ്റ്സിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങളാണ് തിന, വരക്, ചാമ, റാഗി, അത്തരത്തിലുള്ളതൊക്കെ. ഇവയുടെയൊക്കെ ഗുണങ്ങൾ ആയുർവേദത്തിൽ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഓരോന്നിൻ്റെയും ഗുണങ്ങൾ പറയുന്നുണ്ട്. അതുകൂടാതെ കോമൺ ആയിട്ട് ഈ മില്ലറ്റ്സിനുള്ള ഗുണങ്ങൾ അത് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. ഇപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം. പൊതുവെ ചെറിയ ഉഷ്ണവീര്യമാണ് ഇവയ്ക്ക്. നമ്മൾ ചൂടാണോ തണുപ്പാണോ എന്നൊക്കെ പറയാറുണ്ട് ഓരോ ധാന്യങ്ങൾ. ഇത് ഉഷ്ണവീര്യമാണ്. പെട്ടെന്ന് ദഹിക്കുന്നവയും ചവർപ്പും മധുരവും ചേർന്ന ഒരു രസം ആണ് ഇതിനുള്ളത്. കഫത്തെയും മേധസ്സിനെയും എല്ലാം ഉരച്ചു കളയും എന്നാണ് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് പറയുന്നത്. ഈ ഗുണമുള്ളത് കൊണ്ടാണ് നമ്മൾ അമിതവണ്ണം കുറയ്ക്കാനും അതുപോലെ ഡയബറ്റീസ് കുറയ്ക്കാനും ഒക്കെ അത് നല്ലതാണ് എന്ന് പറയുന്നത്. ഈ മലബന്ധത്തെ ഉണ്ടാക്കുന്നതാണ് ഇത്. കാരണം വാതകോപത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് മലബന്ധം ഉണ്ടാവും. അമിതവണ്ണമുള്ള പ്രമേഹ രോഗികളിൽ ഇത് വളരെ ഗുണകരമായിരിക്കും. എന്നാൽ പ്രമേഹത്തിൻ്റെ ഒരു വാദികമായിരിക്കുന്ന അവസ്ഥയിൽ ഇത് അത്രമാത്രം ഗുണകരമാവണമെന്നില്ല. മുഴുവൻ ബ്ലഡ് ടെസ്റ്റിലെ വാല്യൂസ് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല, ശാരീരികമായി ഈ ഒരു ധാന്യങ്ങൾ വാദികമായ പ്രമേഹ രോഗികൾ ഉപയോഗിക്കുമ്പോൾ അത്ര സുഖം കിട്ടിക്കൊള്ളുന്നില്ല. കഫം കൂടിയ ചർമ്മരോഗങ്ങൾ, മാംസരക്തദുഷ്ടിയുള്ള രോഗങ്ങൾ എന്നിവയിലൊക്കെ ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ PCOD പോലെയുള്ള അവസ്ഥകളിൽ ഈ മില്ലറ്റ്സ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത്രയുമാണ് മില്ലറ്റ്സിനെക്കുറിച്ച് ആയുർവേദത്തിൽ കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. കൂടുതൽ ഓരോരോ ധാന്യങ്ങളെക്കുറിച്ച് നമുക്ക് എടുത്ത് വിശദമായിട്ട് വരും വീഡിയോകളിൽ ചർച്ച ചെയ്യാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.